कर्तावरे बहुत चूंटाटे वी रात्रि नम्मुडे रक्षा भद्रता आत्मीय विषय चिंतन दैव नमुक नल्गिय ओर्त कर्ता स्तोत्रम കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കാനിടയായിത്തീർന്ന രക്ഷ ഭദ്രത എന്ന വിഷയത്തിന്റെ നഷ്ടപ്രമേയവും അതിന്റെ പ്രത്യുക്തിയുമാണ് ഇന്ന് രാത്രി മുതൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം ആദ്യോടൊന്നും കേൾക്കുന്ന ഏത് വ്യക്തിക്കും നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷകളിലും വിശ്വാസ വേളയിലും രക്ഷാനഷ്ടത്തെ സംബന്ധിച്ച് നമ്മോട് തർക്കിക്കാൻ വരുന്ന ആളുകളോട് വളരെ ബുദ്ധിപൂർവം പറയുവാനുള്ള മറുപടി അത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ക്ലാസ്സുകളാണ് ഈ ക്ലാസ്. അതുകൊണ്ട് കഴിവതും ഈ ക്ലാസ്സുകളിൽ ആദ്യയോടൊന്നും ശ്രദ്ധിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പഴയ പുതിയ നിയമങ്ങളിലായി നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നതിലേക്ക് എതിരാളികളായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. അതിലാദ്യത്തെ വാക്യം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളാണ്. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിന്റെ 32-33 വാക്യം. അവിടെ മോശ പറയുന്നൊരു വാക്കാണ്, ദൈവത്തോട് പറയുന്നൊരു കാര്യമാണ്. തന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടും. ഈ വാക്യാംശം വായിച്ച ശേഷം ഒരാള് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും പാപം ചെയ്തു പോയാൽ തന്റെ രക്ഷ അസ്ഥിരമായി പോകും. ജീവപുസ്തകത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ പേര് മായ്ച്ചു കളയും എന്നാണ് എതിരാളികളായ ആളുകൾ രക്ഷ നഷ്ടപാതത്തിന് ആക്ഷേപമായി പറയുന്നു. പുറപ്പാട് പുസ്തകം 32-ാം വാക്യം ഞാൻ വായിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചുകളഞ്ഞു. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അറിയിച്ചു. അപ്പൊ ഈ വാക്യം വായിച്ചാൽ വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാവുന്ന കാര്യം രക്ഷ നഷ്ടപ്പെടും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ രക്ഷയെ നഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിന്റെ മറുപടിയായി ഇവിടെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നു. മോശയും ദൈവവുമായിട്ടുള്ള സംഭാഷണമായത് ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലം പഠിക്കണം. എന്ത് പശ്ചാത്തലമാ ഇതിന്റെ പശ്ചാത്തലം? മോശ സീനായ് പർവ്വതത്തിലായിരുന്നു. സീനായ് പർവ്വതത്തിൽ ദൈവവുമായ സംസർഗത്തിലായിരുന്നു. അവിടുന്ന് മോശ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോ പാളയത്തിൽ വലിയൊരു ആർപ്പുവിളി. ആർപ്പുവിളി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാളക്കുട്ടിയെ ജനം മേലോട്ടിടുന്നു, താഴോട്ട് പിടിക്കുന്നു, പിന്നെയും മേലോട്ടിടുന്നു, താഴോട്ട് പിടിക്കുന്നു. അപ്പം ആകെപ്പാടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവര് ഒരു വലിയ ഉത്സവ പ്രതീതിയിൽ രാജന്മ നടത്തുകയാണ്. കാര്യം മോശ 40 ദിവസത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ മോശ പോയെന്ന് തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളുടെ മുമ്പാകെ ഞങ്ങളെ നടത്തുന്നത് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം എന്ന് ജനം ആവശ്യപ്പെട്ടു. അഹരോനെ അവരുടെ കാതിലേക്ക് കൊടുക്കും കഴുത്തിലെ ആഭരണങ്ങളും ഒക്കെ വാങ്ങി തീയിലിട്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയെ ജനം നമസ്കരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ കൊല്ലും, നശിപ്പിക്കും. യഹോവ അവരെ ദണ്ഡിപ്പിച്ചു എന്ന് തന്നെയാണ് 33-ാം വാക്യത്തിൽ വായിക്കും. ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കൊല്ലരുത്, അവരുടെ പാപം ക്ഷമിക്കണം
ഇല്ലെങ്കിൽ എന്നെ കൊന്നുകളയണമെന്ന് ആമോശ പറഞ്ഞ അർത്ഥം. നമ്മൾ ആ വാക്ക് ഇതിന് അർത്ഥം ശരിയായി മനസ്സിലാക്കണം. ഈ ജനത്തെ കൊല്ലരുത്, കാര്യം മിസ്രയീമിൽ നിന്ന് നീ വിടുവിച്ചുകൊണ്ട് വന്ന ഈ ജനത്തെ കനാൻ ദേശത്ത് എത്തിക്കാൻ പ്രാപ്തിയുള്ളവനല്ല എന്ന് ഹാമിന്റെ ദേശത്തുള്ളവരും ഈ മരുഭൂമിയിലെ ജാതികളായ ആളുകളും നിന്നെ കുറിച്ച് പറയും. അതുകൊണ്ട് നീ ജനത്തെ കൊല്ലരുത്, അവരുടെ പാപത്തെ അവരോട് ക്ഷമിക്കണം. നീ അങ്ങനെ ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? എന്നെ കൊല്ലണം. അതാ ഈ പറഞ്ഞ രാശി നീ എഴുതിയിട്ടുള്ളത് എന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മാറ്റി കളയണം. ഈ വാക്യം നമുക്ക് ശരിയായി മനസ്സാക്കാൻ ഒരു വാക്യം ഞാൻ പറയാം. 69 സങ്കീർത്തനം അതിന്റെ 28 വാക്യം. ഈ പല ആളുകൾക്കും സംഭവിക്കുന്ന നമ്മൾ രക്ഷ രക്ഷപ്പെടുകയെന്നൊക്കെ വലിയ വീരവാദമൊക്കെ പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഉടനെ ദുർഗത്തിലോട്ട് പൊക്കോളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിടത്തൊക്കെ പോയി ആളുകളെ കൈവൊക്കെ പൊക്കിച്ച് ഏറ്റു പറയിപ്പിച്ചു പോരുന്നാലും ആമ്പിള്ളേരെ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കാൽമുട്ട് പറയും. അതുകൊണ്ട് ആണ് ഈ വക കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ ഇത് മനസ്സിലാക്കിയിരുന്ന ഏത് സമയത്ത് ചോദിച്ചാലും ഈ നല്ല റെഡി മണിയും ഉണ്ടാക്കുകയും പോലെ അങ്ങോട്ട് ഈ ബാക്കി വായിച്ചു കൊടുക്കണം. വായിച്ചു കൊടുക്കുമ്പോൾ എതിരാളി അങ്ങ് പൊക്കോളൂ. അങ്ങനെ 69 സങ്കീർത്തനത്തിന്റെ 28 ബാക്കിയും നോക്കിയാട്ടെ. അവിടെ എഴുതിക്കുന്ന ഇങ്ങനെയാണ്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത്. ആ വാക്യം ഞാൻ വിശദിക്കാം, മനസ്സിലാക്കിക്കോണം. അവിടെ രണ്ട് വാക്കുകളാണ്, ഒന്ന് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, രണ്ട് നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത്. ഇത് വായിക്കുമ്പോ മാത്രമാണ് വാസ്തവത്തിൽ ഈ പുറപ്പാട് ദിവസവും 32, 33 വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നത്. ഇവിടെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടു, ഒന്ന് എന്താണ് ജീവന്റെ പുസ്തകം, രണ്ട് നീതിമാന്മാരുടെ കൂട്ടം അല്ലെങ്കിൽ പുസ്തകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 വായിക്കുമ്പോൾ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരുള്ളവരെ കുറിച്ചവിടെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 വായിച്ചു നോക്കിയാട്ടെ. നമ്മൾ ഓരോ വാക്യവും ഒന്ന് വായിച്ചു നോക്കിപ്പോന്നാ നല്ലത്. കാര്യം അത് നമുക്ക് കുറെ കൂടെ ഈ വിഷയത്തിന് മേൽ ഒരു ഉറപ്പ് തരും. യെശയ്യാവ് 4:4 അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, സിയോനിൽ അവശേഷിച്ചിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേര് എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേര് എഴുതപ്പെട്ടിരിക്കുന്ന ഏവനും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. ജീവിച്ചിരിക്കുന്നവന്റെ പേരാണ് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ പേരുള്ളവർ എന്നായി പറഞ്ഞത് സാരം. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 12:1 പുസ്തകത്തിൽ എഴുതി കാണുന്നവനെ കുറിച്ച് എന്നൊരു പ്രയോഗം പറഞ്ഞോട്, പുസ്തകത്തിൽ പേര് എഴുതി കാണുന്നവനെ കുറിച്ച്. അപ്പോ ഈ രണ്ടു ഭാഗത്തും വായിച്ചു കഴിഞ്ഞാൽ പുസ്തകവും എഴുത്തും സംബന്ധിച്ച് അന്ന് നിലവിലിരുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള പരാമർശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനം 69:28 വായിക്കുന്നുണ്ട്, ജീവ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ എന്ന ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കുക. അവിടെ എഴുതുന്നതാണ് ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്നാണ്. ബുക്ക് ഓഫ് ദ ലിവിംഗ്, നോട്ട് ബുക്ക് ഓഫ് ലൈഫ്. ബുക്ക് ഓഫ് ദ ലിവിംഗും ബുക്ക് ഓഫ് ലൈഫ് എന്നുള്ള വ്യത്യാസം പറയാൻ ആ യെശയ്യാ 4:4 ഞാൻ വായിച്ചു ചോദിച്ചു. ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർന്ന് പറയുന്നു. അപ്പോ നമ്മുടെ ജീവനുള്ളവരുടെ കൂട്ടം എന്ന് പറയുന്നത് ജീവ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് വായിച്ചിട്ടാണ് പേര് വായിച്ചുകളെ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കുക, ഒരു ശിശു ജനിക്കുക. ഒരു ശിശു ജനിക്കുമ്പോൾ അവന്റെ പേര് സ്വർഗത്തിൽ എഴുതും. ഒരു ശിശു എന്ത് ചെയ്യുന്നു, ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞു മരിക്കുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് അവന്റെ പേര് നീക്കുകയും ചെയ്യും. അപ്പൊ ജനിക്കുമ്പോൾ എഴുതുന്ന പുസ്തകത്തിന്റെ പേരാണ് ജീവനുള്ളവരുടെ പുസ്തകം, ബുക്ക് ഓഫ് ദ ലിവിംഗ്, ബുക്ക് ഓഫ് ദ ലിവിംഗ്. അപ്പോൾ ആദാം മുതൽ ഇന്ന് വരെയുള്ള ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആളുകളും ജനിക്കുമ്പോൾ സ്വർഗത്തിൽ അവരുടെ പേരെഴുതും. മരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പേര് അവിടെ നിന്ന് നീക്കും. ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഇവിടെ ഒരു ജനം
ഏഴ് ദിവസത്തിനുള്ളിലും മരണം 14 ദിവസങ്ങൾക്കുള്ളിലും നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെ മുനിസിപ്പാലിറ്റി അല്ലെ കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോ നമ്മൾ ആശുപത്രി വെച്ചാണ് പ്രസവം നടക്കുന്നതെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകണ്ട, ആശുപത്രിക്കാരത് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഇറ്റ്സ് മാൻഡേറ്ററി, രജിസ്റ്റർ ചെയ്തേ മതിയാവൂ. അപ്പോ എന്റെ വൈഫിന്റെ പേര് ബീന എന്നാണ്, എന്റെ മോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ബേബി ഓഫ് ബീന എന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ബേബി ഓഫ് ബീന. പിന്നെ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പോ ബേബി ഓഫ് ബീനയ്ക്ക് ഞാൻ പേരിട്ടു കൊടുത്തു. അതായത് എന്റെ മോൾക്ക് ഞാൻ എന്ത് പേരിട്ടു, ആ പേരാണ് ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങി. അപ്പൊ അവർ ആ ബേബി ഓഫ് ബീന എന്നുള്ളത് ടീന സൂസൻ തോമസ് അല്ലെങ്കിൽ ടെസ്സി ആൻഡ് തോമസ് എന്ന് എഴുതി തന്നു. അതേസമയത്ത് നമ്മുടെ അത് അത് എന്നേക്കുമായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എവിടെ ചെന്നാലും പഞ്ചായത്തിലോ കോർപ്പറേഷനോ എന്ന് കഴിഞ്ഞാൽ ഈ പേര് കാണും. ഈ പേരിനെ മാറ്റാനും പറ്റുകയില്ല, കാരണം ഇത് ഒരിക്കലും എഴുതിയ പേരാണ്. അതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി എന്ത് ചെയ്യും, മരിച്ചവരുടെ ലിസ്റ്റിൽ അവരുടെ പേരെഴുതും. അതായത് സുഹാൻസോ മരിച്ചു, അപ്പൊ ജീവനുള്ള ലിസ്റ്റിൽ അവരുടെ പേരെന്ത് ചെയ്യും, അങ്ങ് വെട്ടും. അത് വെട്ടിക്കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ നിന്ന് വെട്ടും, ഗവൺമെന്റ് ആനുകൂല്യങ്ങളിൽ നിന്ന് വെട്ടും, എന്തെല്ലാം ഈ ആളിനെ സംബന്ധിച്ചുണ്ടായിരുന്നോ അതെല്ലാം അത് അതുകൂടി ഇല്ലാതാവും. അപ്പൊ 69 സങ്കീർത്തനത്തിന്റെ 28 ഭാഗത്തിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ അവരുടെ പേര് എഴുതരുതേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ കാണരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരാവുന്ന ജീവനുള്ളവരുടെ കൂട്ടം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, നീതിമാന്മാരുടെ പേരെഴുതിയിട്ട പുസ്തകവും ഉണ്ട്. നീതിമാന്മാരുടെ പേരെഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ബുക്ക് ഓഫ് ലൈഫ്, ജീവ പുസ്തകം. ജീവനുള്ളവരുടെ പേരെഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ബുക്ക് ഓഫ് ദ ലിവിംഗ്. മരിച്ചു കഴിയുമ്പോൾ അവരെ അവിടുന്ന് മാറ്റുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഈ സ്വർഗത്തില് ഒരു പുസ്തകം മാത്രമല്ല, ചില ആൾക്കാർ ചിന്തിച്ചിരുന്ന സ്വർഗത്തിൽ ഒരു പുസ്തകമേ ഉള്ളൂ, ജീവപുസ്തകം. സ്വർഗത്തിൽ നിരവധി പുസ്തകങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയേൽ 10:21, ദാനിയേൽ 10:21 വായിക്കുന്ന സത്യഗ്രന്ഥം എന്നൊരു ഗ്രന്ഥത്തെ കുറിച്ചുള്ള വായിക്കുന്നു. സത്യഗ്രന്ഥം ലോകത്തിലെ രാഷ്ട്രീയ രാഷ്ട്രങ്ങളുടെ ഭാവിയും അവയുടെ ഗതിവിഗതിയും സംബന്ധിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഏത്, സത്യഗ്രന്ഥം. ഇപ്പൊ നമ്മളിവിടുന്നുണ്ട് ഇസ്രായേൽ എങ്ങനെ സംഭവിക്കുന്നു, അമേരിക്കക്ക് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു പറയുമ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഭാവി സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഒരു ക്രമബദ്ധം ദൈവം എഴുതിവെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് സത്യഗ്രന്ഥം. അതിനിടത്തോട്ടും പടത്തോട്ടും കാര്യങ്ങൾ മാറുകയില്ല. കാര്യം ദൈവം എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾക്കാരാ ലോകത്തിലെ ഭരണാധിപന്മാർ. അവരത് വന്ന് ദൈവം എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളാ ചെയ്യുന്നത്, തന്റെ മുന്നറിവിൽ ദൈവത്തെ അറിയാമായിരുന്നു ഇവൻ അങ്ങനെ ചെയ്യുമെന്ന്. മനസ്സിലായോ? ഇപ്പൊ തന്റെ മുന്നറിവിൽ ദൈവത്തെ അറിയാം, അതാത് സമയത്ത് എഴുന്നേറ്റ് വരുന്ന ഭരണാധികാരികൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിന്റെ പേര് സത്യഗ്രന്ഥം എന്നാണ്. വെളിപ്പാട് പുസ്തകം 20:12 വായിക്കുമ്പോൾ അവിടെ പല പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 20:12 വാക്യം നോക്കാം നമുക്ക്. അവിടെ ചില പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എന്തൊക്കെയാ എന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് വാസ്തവത്തില് നന്നായി നമ്മുടെ ബൈഹാർട്ട് ആകണം ഇതെല്ലാം. അവിടെ വായിക്കുന്നു, മരിച്ചവർ ആബാലവൃത്തം സിംഹാസന മുമ്പിൽ നിൽക്കുന്ന കണ്ടു, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. എന്തിനെ പുസ്തകങ്ങൾ? ഇപ്പൊ പാപിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവധി നിത്യ ശിക്ഷാവധി, അത് നരകമാണ്. അപ്പൊ അവനെ നിത്യജീവന്റെ പുസ്തകത്തിന് അത് പേരുമില്ല, അവനെ വാസുവിൽ അങ്ങ് വിധിച്ചിട്ട് തള്ളിയാ പോരാ, നരകത്തിലുണ്ട് പോരാ. ദുഷ്ടന്മാരുടെ കൂടെ തന്നെ വൈവിധ്യങ്ങളായ പാപം ചെയ്ത ദുഷ്ടന്മാരുണ്ട്. ആദാമ്യ സന്തതി ജനിച്ചിട്ട് പാപപരിഹാരം വരാതെ ശിക്ഷായോഗ്യരായി മരിച്ച് മാറ്റപ്പെട്ട ദുഷ്ടന്മാർ, അവരെല്ലാം ദുഷ്ടഭൃക്ഷന്മാരുടെ കൂട്ടത്തിൽ എണ്ണീക്കുകയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ കൊലപാതകങ്ങളുണ്ട്, മഹാദുർനടപ്പുകാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, അക്രമികളുണ്ട്, അങ്ങനെ പല ശ്രേണിയിൽപ്പെട്ട ആളുകളുണ്ട്. ഇവർ ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്.
അതായത് പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയും. ദാനിയേൽ 7:10 മറ്റു പുസ്തകത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ പാപങ്ങളുടെ ലിസ്റ്റുകൾ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം, വിവിധങ്ങളായ പാപങ്ങളുടെ ലിസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. ഇനിയും യെശയ്യാവ് 65:6 യെശയ്യാവ് 65:6 പറയുന്നത് നമ്മുടെ കണ്ണുനീരുകളും ഉടൽച്ചകളും എഴുതപ്പെട്ട പുസ്തകമായി 56:56 സങ്കീർത്തന്റെ 8 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, എങ്കിൽ എന്റെ കണ്ണുനീരും ഉടൽച്ചകളും നിന്റെ പുസ്തകത്തിൽ എഴുതിയില്ലയോ, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അപ്പൊ നമ്മുടെ ഉഴൽച്ചകൾ, കണ്ണുനീരുകൾ, കഷ്ടതകൾ ആരെങ്കിലും ഒക്കെ നമ്മെ ആവശ്യമില്ലാതെ ചലക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മള് മാനസികമായി വളരെ സമ്മർദ്ദപ്പെട്ട് കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് കണ്ണുനീരിന്റെ കണക്ക് മാറുകയില്ല, മാറുകയെന്നുള്ളത് എത്രയോ ചരിത്ര സംഭവം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ മലാഖി പ്രവാചക പുസ്തകം 3:16 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഓർമ്മയുടെ പുസ്തകത്തെ കുറിച്ച്, ഓർമ്മയുടെ പുസ്തകം. ഇപ്പൊ അഹശ്വേരോശിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ചില പാർട്ടികളെ സംബന്ധിച്ച് അവിടെ മൊർദ്ദേക്കായി എന്നൊരുവൻ അതുപോലെ ഗൂഢാലോചന മനസ്സിലാക്കി രാജാവിനെ മരണത്തിന് വിടുവിച്ച കാര്യം സംബന്ധിച്ച് രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക്, അത് ഓർമ്മ പുസ്തകമാണ്. ഒരു രാത്രിയിൽ അഹശ്വേരോശ് രാജാവിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാതിരുന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, തന്റെ മുമ്പാകെ പുസ്തകം കൊണ്ട്, ദിനവൃത്താന്ത പുസ്തകം കൊണ്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പാർട്ടി ഈ കൊട്ടാരത്തിന്റെ കാവൽപ്പുരമിട്ടത്തിരുന്ന ഒരാൾ രാജാവിനെ അത്ഭുതമായി രക്ഷിച്ച കാര്യത്തെ കുറിച്ച് എഴുതിവെച്ചിട്ടുണ്ട്. അവന് പിന്നെ പ്രതിഫലവും കൊടുത്തോണ്ട് ചോദിച്ചു, ഇല്ല, എന്നാ വേഗം കൂട്ടിക്കൊണ്ടു പോവാ. ഓർമ്മയുടെ പുസ്തകം. അപ്പൊ ഓർമ്മയുടെ പുസ്തകം പറഞ്ഞുകൊണ്ട് അപ്പൊ ദൈവദാസന്മാർക്ക് വല്ലതും 10 രൂപ കൊടുത്താൽ അത് ഈ കൊടുത്ത വിഷയം, കൊടുത്ത ഡേറ്റ് ഉൾപ്പെടെ എഴുതി വെക്കുന്നുണ്ട്. അവിടെ എവിടെ ക്രിസ്ത്യൻ ഗിവിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട് അവിടെ, അതെ, ഈ കൊടുക്കുന്നതിന്റെ പുസ്തകം. അവിടെ എഴുതും, ഇന്ന ആണ്ട് ഇത്ര മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന ദൈവദാസൻ 100 രൂപ കൊടുത്തു എന്നെഴുതും. വാങ്ങിച്ചവരുടെ പുസ്തകമുണ്ട്, അതെ, കൊടുക്കുന്നവരുടെ പുസ്തകം മാത്രമല്ല. പണ്ട് ഈ നമ്മുടെ മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ജോയിവാമ്പാടിയ, അതേ ഹൈറേഞ്ചിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഉന്നത തുണി മാസികയോട് സംബന്ധിച്ച് തിരുവല്ല ഭാഗത്തുള്ള എനിക്കറിയാവുന്ന ഒരു സഹോദരനോട് ചില ആവശ്യം കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഒരു അപ്പച്ചൻ അങ്ങോട്ട് എഴുതി, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാർ ഉണ്ട് എന്ന് ഇതേ ഒരു കത്തിനകത്ത് എഴുതി. അപ്പൊ ജോയിബാമ്പാടി എന്നെ പ്രതികരിച്ചറിയാവോ, കന്നട്ടയ്ക്ക് കൊടുക്ക കൊടുക്ക എന്ന് 2 പുത്രന്മാരും ഉണ്ട്, അത് അപ്പച്ചൻ അറിഞ്ഞിട്ടില്ലെന്ന്. ഏതാ മനസ്സിലായോ? ആ കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാർ ചോദിച്ചു പോവുകയാണ്. കൊടുക്ക കൊടുക്ക എന്ന് 2 പുത്രന്മാരും ഉണ്ട്. ആ അപ്പൊ കൊടുക്കുന്നത് എഴുതുന്നുണ്ട്, വാങ്ങുന്നതും എഴുതുന്നുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, പണ്ട് ഒരു ചെത്തുകാരൻ, അത് ഈ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം കാണാൻ പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉള്ളതായിട്ട് ഈ 1-2 പ്രാവശ്യം ചില ആൾക്കാർ പറഞ്ഞു. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ആള് കാണും, പക്ഷെ എവിടെ അറിയാം ആളുകൾ, അതായത് ജഡം കൊണ്ട് ആ മരുഭൂമിയിലും മനസ്സുകൊണ്ട് മിശ്രയമിലും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഉണ്ടെന്നാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ ഓഫ് ചെയ്യുന്ന പോലെ എനിക്ക് വീഡിയോ ഓൺ ചെയ്യുന്ന ഇഷ്ടം. ഞാൻ ഇടത് കയറി കഴിഞ്ഞാൽ ആദ്യം പോലെ അവസാനം വരെ എന്റെ വീഡിയോ ഓൺ ആയിരിക്കും, ഏത് ക്ലാസ്സിൽ കയറിയാണ്. അപ്പോ ഈ ഒരു ചെത്തുകാൻ പന ചെത്തി കള്ളെടുക്കുന്ന ജോലിയാണ്. പന ചെത്തി നിങ്ങൾക്കറിയാം, പടം കെട്ടാ പന ചെത്തുന്ന. ആ താങ്ക് യു, ചെല്ലൊക്കെ വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങി, നല്ല കാര്യം. അപ്പൊ ഈ പനയുടെ പടങ്ങിട്ട് ഈ പടങ്ങെ കൂടെ കയറി വലിയ പരിശ്രമകരമായ ഒരു പ്രവൃത്തിയായി ഈ പനയെത്തുക എന്ന് പറയും. അപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുടം കൂമ്പ കുടത്തിനകത്തോട് ചായച്ചു വെച്ചിട്ട് പോയിട്ട് ദിവസം രാവിലെ ഈ കല്ലെടുക്കാൻ ചെല്ലും. അപ്പൊ ഇതേ ചെല്ലുന്ന എല്ലാ ദിവസവും സംഭവിക്കുന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 കൊട്ട കട്ടുറുമ്പ് കാണും ഈ കുടത്തിനകത്ത്. ഈ കള്ള് മുഴുവൻ ഈ കുറുമ്പ് കുടിച്ചിട്ടുണ്ട്, വെള്ളം വീർത്ത് ഇതിനകത്ത് ചതുകെടുക്കും.
അപ്പോൾ ഒരു അഞ്ചടങ്ങടി കള്ള് ഒരു കലത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുനാഴി കള്ള് പോലും കിട്ടുന്നില്ല ചെത്തുകാരൻ. ഇങ്ങനെ വളരെ ദിവസങ്ങളിലായി ഭാരപ്പെട്ട ഇയാളെ ഈ പടങ്ങിയത് ഈ കുടവും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരുത്തന ആ വഴിയെ വരുന്നു. അപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം? ആ ഊറുമ്പിന്റെ പ്രശ്നമില്ലയോ? ആ ശരി, അത് ഇന്ന സ്ഥലത്ത് ഒരു മന്ത്രവാദിയുണ്ട്. ആ മന്ത്രവാദിയെ കണ്ടത് വേണ്ടെന്ന് അങ്ങ് ചെയ്താൽ അതേ ഒരു തകിട് ജപിച്ചു തരും. അത് കൊണ്ടുവന്നാൽ ഈ കാര്യം അങ്ങ് മാറുന്നു. ഇയാൾ വേറെ ചെന്നു ചെന്ന് മന്ത്രവാദിയുടെ ഫീസും കൊടുത്തേക്ക് അയാൾ ഓം ഹ്രീം എന്നൊക്കെ എഴുതി ഒരു രണ്ട് മൂന്ന് തകിട് കൊടുത്തേക്ക് പറഞ്ഞു, ഇത് വടക്ക് പടിഞ്ഞാറായിട്ടും തെക്ക് കിഴക്കായിട്ടും പോകുന്ന ആ മടലിന്റെ കവളിന്റെ പണിയോട് ചേർന്ന ഭാഗത്ത് ഇത് വെക്കണം. ഇത് കണ്ടാൽ പിന്നെ ഒരൊറ്റ ഉറുമ്പ് കേരളത്തിൽ നിന്ന് പറഞ്ഞു ഏതാ. അപ്പൊ ഇയാളെ കിട്ടിയ ബാക്കി ഉറുമ്പ് കുടിച്ചു എന്നെ കണ്ടുപിടിച്ചതിന്റെ ബാക്കി കള്ളം വീറ്റ് കിട്ടിയ കാശും കൊടുത്ത് മന്ത്രവാദി കൊടുത്ത തകിടും എഴുതി അയാളെ ഹിറി ഹുറു എന്നൊക്കെ എഴുതി കൊടുത്താ പറഞ്ഞ പോലെ പടകെ കയറിക്കൊണ്ട് കൊണ്ടുപോകും. അത് വെച്ചു പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ തലേ ദിവസം അതിന്റെ പത്തരട്ടി ഉറുമ്പുണ്ട്. മഞ്ഞിനിക്കരയ്ക്ക് ആൾ പോകുന്ന പോലെ ഈ ഉറുമ്പ് പോയിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. ആ കൂമ്പ് ചെത്തുന്ന തേറുമായിട്ട് നേരെ മന്ത്രവാദി എടുത്തി ദേവലോട് പറഞ്ഞ ഈ ഉറുമ്പ് ഇത് വെച്ച ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഇത് വെച്ചെന്ന് ചോദിച്ചു. അതെ, അവിടെ തന്നെയാ വെച്ചത്. സംശയം ഉണ്ടേ വാ, എന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളു വിചാരിച്ച് മന്ത്രവാദി ഇയാളുടെ കൂടെ അറിഞ്ഞു. ഭാര്യയുടെ ചോട്ടി വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഉറുമ്പ് ആരവാരം കയറിക്കൊണ്ടിരിക്കാൻ മേലോട്ട് കേറുന്ന കണ്ടോന്ന് ചോദിച്ചെത്തുകാൻ ഉടനെ മന്ത്രവാദി പറഞ്ഞ് കണ്ടു. അപ്പൊ ഈ കേറുന്ന പോലെ തന്നെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് കൂട്ടുകാരൻ. അറിയാവോ ഒരു വൻ കൂട്ടവാളികൾ മേലോട്ട് കയറുകയാണ്. അത്രേ ആളുകൾ താഴോട്ട് മറുപടിയായി ഇറങ്ങുന്നുണ്ട്. അപ്പൊ മന്ത്രവാദി ചോദിച്ചു ഇറങ്ങുന്ന കണ്ടോ? ആ കണ്ടു. ഞാൻ എന്തുവാ പറഞ്ഞേ, ഇത് കണ്ടാ പിന്നെ ഒരുത്തൻ പോലും കയറുകയില്ല. കണ്ടോര് കണ്ടോര് ഇറങ്ങുക, മനസ്സിലായോ? കാണാത്തവരാണ് ഈ കയറുന്നത്. കാണാത്തോറ് കയറുന്നതൊക്കെ വേറെ, അതിന് വേറെ ചിലവുണ്ട്. ഇതിപ്പോ കണ്ടാ പിന്നെ കയറാനിരിക്കാനുള്ള പണിയാ ഞാൻ ഇപ്പൊ ചെയ്തേക്കുന്നത്, മനസ്സിലായോ? എന്ന് പറഞ്ഞപോലെ ഇവിടെ നമ്മൾ വായിക്കുന്ന വിഷയം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സന്നിധിയിൽ ഈ ഓർമ്മയുടെ പുസ്തകങ്ങൾ വെച്ചിരിക്കുക. ഒരു കാര്യം മാത്രമല്ല, വാക്കുകൾ പറഞ്ഞതിന് പിന്നെ ചിന്തിച്ചതിന് മുടക്കിയതിന് ഒടുക്കിയതിന് കൊടുക്കരുതെന്ന് പറഞ്ഞതിന് കൊടുത്തതിന് വാങ്ങിച്ചതിന് എല്ലാത്തിനും പുസ്തകങ്ങളുണ്ട്. കൊരിന്ത്യരിലെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെ കുറിച്ച്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പുസ്തകത്തെ കുറിച്ച് വായിക്കുന്നു. 139-ാം സംഖ്യയിൽ വായിക്കുമ്പോൾ നമ്മെ കുറിച്ചുള്ള വിവരം കഴിഞ്ഞ നിത്യതയിൽ തന്നെ ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു വാക്യമുണ്ട്. 139-ാം സംഖ്യയുടെ 16-ാം വാക്യം നോക്കിയാട്ടെ. 139-ാം സംഖ്യ ദൈവത്തിന്റെ വണ്ടർഫുൾ ക്രിയേഷനെ സംബന്ധിച്ച് ദാവീദ് എഴുതിയ ഒരു സങ്കീർണമാണ്. അത് എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്. അപ്പോ അവിടെ അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. 16-ാം വാക്യം, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മള് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? നമ്മെ മുന്നെഴുതിയിരുന്നു. ദൈവം നമ്മെ മുന്നെഴുതുന്നു. അത് ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നായി പറയുന്നു. ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം കൃത്യമായി ഏവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മോശ പറഞ്ഞ വാർത്ത മനസ്സാകെ, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന്റെ പാപത്തെ നീ അവരോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്നില്ല ചെയ്യണം എന്നെ അങ്ങെടുത്തേക്കാം എന്നായി പറഞ്ഞെന്റെ സാരം. അല്ലാതെ അവന്റെ രക്ഷ നഷ്ടപ്പെടുമെന്നോ ജനത്തിന്റെ രക്ഷ നഷ്ടപ്പെടുമെന്നോ അല്ല. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന വിഷയം ശരീരമരണമാണ്, ആത്മാവിന്റെ മരണത്തെ കുറിച്ച് അല്ല, ആത്മരക്ഷയുടെ നഷ്ടത്തെ കുറിച്ചല്ല. അത് നമ്മൾ ഇത്രയും വ്യക്തമായി ഓർക്കണം. പല ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷാനഷ്ടത്തോട് ബന്ധപ്പെട്ട് ഈ വാക്ക് എന്നോടും സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ട് നിരവധി പ്രാവശ്യം. ഇപ്പൊ ഞാൻ പറയുന്ന ഇതേ കാര്യം പറഞ്ഞിട്ട് പിന്നെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും, മനസ്സിലായോ? അപ്പം വാസ്തവത്തിൽ ഒരു മേഴ്സി കില്ലിങ്ങിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് മോശം നൽകിയത്. എന്നെ എന്ത് ചെയ്യണം? അങ്ങ് എടുത്തേക്കണം. ഇത് മോശം തന്നെയാണോ പ്രാർത്ഥിച്ചത്? നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പേ ഞാൻ നിന്നെ നിന്റെ തലയെ ബാലിന്റെ പ്രവാചകനിൽ എടുത്തതിനെ പോലെ ആക്കും എന്ന് ഇസബേൽ പറഞ്ഞപ്പോൾ അവൻ 3 ദിവസത്തെ വഴിദൂരം ചെന്ന് ഒരു ചൂരച്ചുവട് ചുവട്ടിൽ കിടന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തോളൂ. കരുത്തനായ ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്.
അപ്പൊ ചില ഭക്തന്മാർ പറയാറുണ്ട്, അയ്യോയ്യോ ഇടയ്ക്ക് വെച്ചൊന്ന് ജാഗാനൊക്കെ പകർന്നു പോയിട്ട് അവൻ ആത്മീയനല്ല കേട്ടോ, അതുകൊണ്ടാ ആ ഈ മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ആത്മീയനും അനാത്മീയനും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോ പല ആളുകളും, ദാവീദും അങ്ങനെയൊക്കെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാൾ ശൗലിന്റെ കയ്യാൽ മരിക്കേ ഉള്ളൂ നിശ്ചയം എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന പറഞ്ഞതിനർത്ഥം. അപ്പോൾ ആദ്യം പറയുന്ന അഷ്ടവാദം പുറപ്പാട് ഉത്സവം 32-33 വാക്കുകളിൽ പറയപ്പെട്ടിരിക്കുന്ന മോശ പറഞ്ഞ വാചകം രക്ഷാനഷ്ടം അല്ലെന്നുള്ളതിന്റെ തെളിവിലേക്കാണ് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത് ബുക്ക് ഓഫ് ദ ലിവിംഗ്, അതായത് ബ്ലോട്ടിംഗ് ദ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ദ ലിവിംഗ്, നോട്ട് ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ്. ജീവപുസ്തകത്തിൽ നിന്നല്ല, ജീവനുള്ളവരുടെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചളയുക എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസിനെ അവിടെ കൊണ്ട് അസ്തമിപ്പിച്ചേക്കണമേ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ചിന്തിക്കുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം പിന്നെ ചോദിക്കുകയും ചെയ്യാം. അടുത്തത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നാസീർ വ്രതസ്ഥന്റെ ലംഘനത്തെ സംബന്ധിച്ചാണ്. അവിടെ പറയുന്നത് നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന ഇസ്രായേലിൻ അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധി പറ്റിയാൽ അവന്റെ വ്രതത്തിന്റെ മുമ്പിലത്തെ കാലം തള്ളിക്കളയണമെന്നാണ്. നാസീർ വ്രതസ്ഥനെ കുറിച്ച് 3-4 പ്രമാൾ പറഞ്ഞുണ്ട്, അവനെ വീഞ്ഞിനാലും മദ്യത്താലും തന്നെത്താൻ അശുദ്ധനാക്കാൻ പാടില്ല. 2, അവന്റെ അമ്മ അവനെ ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ വീഞ്ഞു കുടിക്കാൻ പാടില്ല. ശവത്താൽ അശുദ്ധനാകാൻ പാടില്ല. ഇങ്ങനെ കുറെ വ്രത അനുഷ്ഠാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ വ്രതകാലഘട്ടത്തിൽ അവന് ഏതെങ്കിലും നല്ല അശുദ്ധി സംഭവിച്ചാൽ അവന്റെ വ്രതകാലഘട്ടം അവന് നീയില്ല, നാസീർ കാലമായി എണ്ണുകയില്ല. അപ്പൊ അതിന്റെ വ്യാഖ്യാനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷ നഷ്ടപ്പെടുന്ന, അപ്പം ഇവന്റെ വ്രതത്തിന് തെറ്റുണ്ടായി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും. അവന്റെ വ്രതകാലഘട്ടം കണക്കാക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ അതുകൂടി അവന്റെ രക്ഷയും ചെയ്തു പോയി പോയി എന്നാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുന്നത്. എന്ത് മണ്ഡത്തിലാണ് ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റാ കാര്യം. നാസീർ വ്രതം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു അനുഷ്ഠാനമാണ്. പക്ഷേ നാസീർ വ്രതം രക്ഷയ്ക്ക് നെല്ല് അല്ല. നാസീർ വ്രതസ്ഥൻ വ്രതമനുഷ്ഠിച്ച കാലം രക്ഷയുടെ നിഴലാണെന്ന് വായിക്കുന്ന ഒരു വാക്യവും വേദോസത്തിൽ ഇവിടെയും ഇല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ വേദോസം പഠിക്കണ്ടേ? അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ശരിയാ കേട്ടോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് ചിന്തിക്കരുത്. അപ്പൊ അവന്റെ ജീവിതത്തിൽ വ്രതത്തിന് അശുദ്ധി സംഭവിച്ച് ഒരു തോൽവി സംഭവിച്ചാൽ, ജീവിതത്തിൽ തോറ്റാൽ മുമ്പിലത്തെ കാലം കണക്കാക്കപ്പെടാതെ പോകും. ഉദാഹരണം പറഞ്ഞ ഒരു തന്നെ 50 കൊല്ലം ജീവിതം വിജയകരമായി അവൻ മുമ്പോട്ട് കൊണ്ടുപോയി. ഒരു വിശ്വാസി 50 കൊല്ലം വിജയകരമായി അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. 50 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ 7-ാം കൽപ്പനയിൽ അകപ്പെട്ടു പോയി. 50 കൊല്ലം വളരെ വിശ്വസ്തനായി ജീവിച്ചവനാ, പക്ഷെ 51-ാമത്തെ വർഷം ഒരു 7-ാം കൽപ്പനയിൽ അവൻ ലംഘനം ചെയ്തു, പാപം ചെയ്തു, അകപ്പെട്ടാൽ. നാസീർ വ്രതസ്ഥനെ കുറിച്ച് പറയുക, അവന്റെ നാസീർ വ്രത കാലഘട്ടത്തിൽ അവന്റെ വ്രതത്തിൽ അശുദ്ധി സംഭവിച്ചാൽ അവന്റെ മുൻകാലങ്ങളെ വ്രതകാലമായി എണ്ണപ്പെടുകയില്ല. അപ്പോൾ 50 വർഷക്കാലം വിശ്വസ്തനായി ജീവിച്ചൊരു ഒരുവൻ 51-ാമത്തെ വർഷം ഒരു 7-ാം കൽപ്പനാലയങ്ങളിൽ അല്ലെ 8-ാം കൽപ്പനാലയങ്ങളിൽ പിടിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കാല സാക്ഷ്യം മുഴുവൻ നഷ്ടപ്പെട്ടു അല്ലേ. കഴിഞ്ഞ കാല സാക്ഷ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ദൈവം അവനോട് ക്ഷമിക്കും, പക്ഷെ മനുഷ്യൻ അവനോട് ക്ഷമിക്കില്ല. കാരണം സദൃശ്യഭാഗങ്ങൾ ഏറ്റുണ്ട്, വ്യഭിചാരിയുടെ നിന്ന ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല. സദൃശ്യവാക്കിൽ ഇട്ടുണ്ട്, അപ്പൊ അത് നീങ്ങിപ്പോകത്തില്ല, അതിങ്ങനെ കിടക്കുക. അപ്പൊ അതിന് മാറ്റം വരുന്നില്ല, പക്ഷെ ദൈവനോട് ക്ഷമിക്കുകയും ചെയ്യും. എങ്ങനെയാന്ന് ചോദിച്ചാൽ മുടിയും പുത്രൻ മടങ്ങി വന്ന അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ അപ്പം ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, അവന്റെ വസ്ത്രം മാറാൻ കൽപ്പിച്ചു, കുളിപ്പിക്കാൻ കൽപ്പിച്ചു, അവന്റെ കൈ കാലുകൾക്ക് ചെരുപ്പും കൈകൾക്ക് മോതിരിടാൻ പറഞ്ഞു, മേൽത്തനമായ ആഹാരം ഉണ്ടാക്കി വലിയ ഉത്സവാചരണത്തോടെ അവിടെ ആഘോഷമുണ്ടാക്കി. അപ്പൻ സമ്പൂർണമായും ക്ഷമിച്ചു, പക്ഷെ ക്ഷമിക്കാത്ത ഒരു മതിന്റെ അപ്പുറത്തും കൊണ്ട് അതാരാ ജേഷ്ഠ സുഹൃത്ത്, നമ്മുടെ വേർപാട് സുഹൃത്മാരുടെയും കൂടുതലൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരുവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ തെറ്റ് വരാത്തവരാരും ഇല്ലല്ലോ. ഏത് ഉപദേശിക്കും, ഏത് വിശ്വാസിക്കും, ഏത് മൂപ്പരും തെറ്റിൽ വരാം. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ
ദൈവം അവനോട് അങ്ങ് ക്ഷമിക്കും. പക്ഷെ ഈ മതിലിന്റെ പുറത്ത് നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാർ ചെയ്യില്ല, ജീവൻ പോയാലും ക്ഷമിക്കും, ക്ഷമിക്കാതിരിക്കുക. അപ്പൊ നോക്കിയാണോ, ഇവിടെ ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അവന്റെ രക്ഷയല്ല നഷ്ടപ്പെട്ടത്, നാസീർ വ്രതന്റെ വ്രതമല്ല നഷ്ടപ്പെട്ടത്, നാസീർ വ്രതത്തിന്റെ മുൻകാലങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഒരു വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആത്മരക്ഷയല്ല നഷ്ടപ്പെടുന്നത്, എന്താണ്, അവന് ജഡശക്തിയെ ജയിച്ച് ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വാടാത്ത കിരീടവും വെള്ളയുടുപ്പും അത് നഷ്ടപ്പെടുന്നു. വെളിപ്പാട് പറഞ്ഞു, വെള്ളയുടുപ്പ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതിഫലത്തിലെ ഏറിയ കുറവ് സംഭവിക്കും എന്നാണ് നമുക്ക് അവിടെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അവന്റെ രക്ഷ നഷ്ടപ്പെടും എന്ന് പറയാൻ യാതൊരു വചനവും നമുക്ക് നാസീർ വ്രതസ്ഥന്റെ വ്രതം ലംഘനം സംബന്ധിച്ച് ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കും. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ നഷ്ടവാദം, സംഖ്യാ പുസ്തകം 14-ാം അധ്യായം, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 39 വാക്യങ്ങൾ, അതെല്ലാം കൂടെ വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഇതിവൃത്തം മാത്രം പറയുക. സംഖ്യാ പുസ്തകം 14-ാം അധ്യായവും ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 33 മുതൽ 39 വാക്യങ്ങൾ, അവിടെ പറയപ്പെടുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട 600,000 ഇസ്രായേലിയരുടെ മരണത്തെ കുറിച്ചാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 20 വയസ്സിന് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി 600,000 പുരുഷന്മാർ, പിന്നെ സ്ത്രീകളിലായിരുന്നു 600,000 പുരുഷ 20 വയസ്സിന് മേലോട്ടുള്ള. അപ്പൊ 1 വയസ്സ് മുതൽ 19 വയസ്സുള്ള വരെ ആൾക്കാരുണ്ട്, അവരെ കൗണ്ട് ചെയ്തിട്ടില്ല. 20 വയസ്സിന് മുതൽ മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട 600,000 പുരുഷന്മാർ, പിന്നെ സ്ത്രീകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരിൽ യോശുവയും കാലേബും ഒഴികെ 599,998 ആളുകളും മരുഭൂമിയിൽ വെച്ച് പെട്ടുപോയി. 40 വർഷക്കാലത്തെ പ്രയാണവേളയിൽ ഈ 599,998 പേരും മരുഭൂമിയിൽ വെച്ച് പെട്ടുപോയി. ആ കൂട്ടത്തിൽ ആരുമുണ്ട്? ദൈവത്തിന്റെ ദാസനായ മോശയും ഉണ്ട് അല്ലേ. പിസ്കായുടെ മുകളിൽ കൊണ്ടുവന്ന കനാൻ ദേശം ദൈവം കാണിച്ച ശേഷം പറഞ്ഞു, നീയെ നിന്റെ തല ഉയർത്തി ഈ ദേശം കൺകൊള്ളുക, കാണുക, ഈ മനോഹര ദേശം കണ്ടുകൊള്ളുക, നീയെ നിശ്ചയമായും അവിടെ പ്രവേശിക്കുകയില്ല, ഇവിടെ വെച്ച് നീ മരിക്കും. അതിന് കാരണം പറഞ്ഞു, ഹോറേബിൽ വെച്ച് നീ ജനത്തിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കാകിയാൽ നീ ഈ ദേശത്ത് കടക്കുകയില്ല എന്ന് ദൈവം അവനോട് പറഞ്ഞു. ഹോറേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ ദൈവത്തെ മോശ വിശുദ്ധീകരിച്ചു, അനുസരണക്കേട് കാണിച്ചു, പറഞ്ഞു നീ അവിടെ പ്രവേശിക്കണ്ട. അപ്പൊ മോശയും പോയി. യോശുവയും കാലേബും ഒഴികെ മിസ്രയീമിൽ നിന്ന് 20 വയസ്സിന് മേലോട്ട് പ്രായം എണ്ണപ്പെട്ടവരായ 599,998 പുരുഷന്മാരും എവിടെ വെച്ച് പോയി? മരുഭൂമിയിൽ വെച്ച് പോയി. ഒന്ന് കുരുന്തര കരുതിയ 1-ാം അധ്യായം 10-ാം അധ്യായം പറഞ്ഞിട്ട് അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയെന്നാ വായിക്കുന്നു. എബ്രായം 4 വായിക്കുമ്പോൾ എനിക്ക് ആ ജനത്തോട് ചെയ്തു നീരസം തോന്നി, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ അവരോട് ആണയിട്ട് സത്യം ചെയ്തു. അവരെല്ലാം പട്ടുപോയി. അപ്പൊ ഈ പട്ടുപോയതിനെ കുറിച്ച് പറഞ്ഞറിയാവോ? അവരെല്ലാം മിസ്ലീമിൽ നിന്ന് ബസ്സുകാരും ചോരത്തെളിയാലും രക്ഷപ്പെട്ടവരായിരുന്നെങ്കിലും അവൻ ഒരുത്തൻ പോലും എവിടെ പ്രവേശില്ല? കനാനിൽ പ്രവേശില്ല. അവനും തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീയെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എന്നാലും അന്ത്യത്തോളം വിശുദ്ധ ജീവിതം നയിച്ചില്ല എങ്കിൽ എവിടെ പോകില്ല? സ്വർഗരായത്തിൽ. പരിജന മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് പാപം ചെയ്തു, പിടിപെടുത്തു, മത്സരികളായി. അതുകൊണ്ട് അവർ പിറുപെറുത്ത പോലെ നിങ്ങൾ പിറുപെറുക്കരുത്, അവർ മത്സരിച്ച പോലെ നിങ്ങൾ മത്സരികളാകരുത്, അവർ ശാഠ്യം കാണിച്ച പോലെ നിങ്ങൾ ശാഠ്യക്കാരാകരുത്, അവർക്ക് സംഭവിച്ച നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതിയിരിക്കുന്നു എന്നൊക്കെയാണ് പൗലോസ് പറയുന്നത്. അവിടെ ദൈവത്തിന് അവരോട് ഒരുത്തരോട് പോലും മനസ്സറിവ് തോന്നിയില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടുന്നു പറയും. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്.
വേദപുസ്തകം അറിയാൻ വയ്യാത്ത പല ആളുകളും വേദപുസ്തകത്തിൽ സകലത്തിന് നെഴലും പൊരുളും അന്വേഷിക്കുന്ന ആളുകൾ. ഈ ചില ആളുകള് ഈ നെഴൽ പൊരുള് പഠിപ്പിക്കുക, നല്ല രസകരമായി പഠിപ്പിക്കുക. ഈ വേദപുസ്തകത്തിലെ മിക്കവാറും എല്ലാം കർത്താവിനും സഭയ്ക്കും നെല്ലായിട്ടാ നമ്മുടെ ആൾക്കാർ വായിക്കുന്നത്. ഉദാഹരണം പറഞ്ഞ സഭാ കൂടാരം, അതിന്റെ കുറ്റി കൊളുത്ത് തകശു പോലെ അന്താഴം തിരശീല, മഹാപുരുവിന്റെ ഇടക്കെട്ട് നടുക്കെട്ട് തലപ്പാവ് അംശവടി, പിന്നെ ബദാമ മണി ധൂവക്കുറ്റി, പിന്നെ കാഴ്ചപ്പുത്തിന്റെ മേശ, മേശയുടെ കാല്, അതിന്റെ പലക, അതിന്റെ ചുറ്റുപാട്ടുള്ള കിന്നരി രൂപത്തിലുണ്ടാക്കുന്ന സാധനങ്ങള്, അതിന്മേൽ വെക്കുന്ന അപ്പം, കുന്തിരിക്കം പിടിക്കുന്ന പാത്രം, കരിന്തിരി പാത്രം, ഇതെല്ലാം കർത്താവിനും സഭയ്ക്കും നെല്ലാട്ടാണ്. ഷാമ്പൂവിൽ റെഡ് ഔട്ട് മുതലായ ആളുകൾ എഴുതിയ പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് കങ്ങട കൊടിയച്ചാനും മറ്റും എഴുതി തന്നിട്ട് നമ്മുടെ ആൾക്കാർ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോ കർത്താവ് പോലും ചിന്തിച്ചിട്ടില്ലാത്ത മഹത് കാര്യങ്ങളാണ് ഞായറാഴ്ച നമ്മൾ എഴുതി പറയുന്നത്. ഇത് കേട്ടിരിക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, കനാൻ ദേശം യാതൊരു നിലയിലും എന്തല്ല, കനാൻ ദേശം യാതൊരു നിലയിലും സ്വർഗത്തിന്റെ ചിത്രം അല്ലേ അല്ല. കനാൻ ദേശം സ്വർഗത്തിന്റെ നിഴലാണെങ്കിൽ 40 വർഷക്കാലത്തെ മരുഭൂ പ്രയാണത്തിന് ശേഷം കനാനിൽ എത്തിച്ചേർന്ന ജനം അവിടെ ദേശവാസികളായിരുന്ന 7 ജാതികളോട് യുദ്ധം ചെയ്താണ് ആ ദേശം കൈവശമാക്കി അവരോട് പാർപ്പാൻ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യണം, റോമർ 10:9-10 ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ ഇവിടെ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലത്തിനുള്ളിൽ അവസാനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യണം, യുദ്ധം ചെയ്ത് സ്വർഗം കൈവശമാക്കും. വളരെ രസകരമല്ലേ ആ പഠിപ്പിക്കുക, നമ്മൾ ഇന്ന് യുദ്ധം ചെയ്യാം. ഇനി അതിനും വേണേ വാക്യം കണ്ടത് ആൾക്കാരുടെ അനന്തരം മീഖായേൽ വിശാജും കൂടെ വെളിപ്പാട് കൊടുത്തു സ്വർഗത്തിൽ വലിയ യുദ്ധം ഉണ്ടായി അല്ലേ, ആ അത് ഈ യുദ്ധമാണെന്നൊക്കെ വേണേ പറഞ്ഞു കളി. നമ്മളെ കോണ്ടെക്സ്റ്റ് കൊണ്ട് വേണം വേദസം വായിക്കാൻ. അപ്പൊ നമ്മള് സ്വർഗത്തിൽ ചെന്നിട്ട് യുദ്ധം ചെയ്ത് ശത്രുവിനെ കീഴ്പ്പെടുത്തി അതല്ല, നേരെ മറിച്ച് എഫേസ്യരിൽ പൗലോസ് പറയുന്ന അവന്റെ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി എന്നാണ്. എബ്രായ 2 പദങ്ങൾ വായിക്കുന്ന ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നാണ്. കൊലോസ്യരിൽ പറയുന്നു അവൻ ക്രൂശിന്മേൽ വെച്ച് എന്ത് ചെയ്തു, നമുക്ക് വിരോധവും പ്രതികൂലമായത് കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു, അവരെ പരസ്യമായി എന്ത് ചെയ്തു, കാഴ്ചയാക്കിയെന്നാണ്. പിശാചിനെയും അവന്റെ സൈന്യത്തെയും ആധിപത്യത്തെയും ക്രൂശിന്മേൽ വെച്ച് തോൽപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി. നമ്മെ വിടുവിച്ചിരിക്കുക, നമ്മൾ വി ആർ ഓൾറെഡി സീറ്റഡ് ഇൻ ഹെവൻ വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഇതങ്ങനെ നോക്കുന്നേ, മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പുറപ്പെടുന്നു പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1-ാം മാസമായിരിക്കണം. ഈ മാസം 10-ാം തീയതി നിങ്ങളുടെ ഓരോരുത്തരും എന്ത് ചെയ്യണം, 1 വയസ്സ് പ്രായമുള്ള ഒരു ആണാട്ടുകുട്ടിയെ വീതം നിങ്ങളുടെ വീടിന്റെ രക്ഷയ്ക്ക് വേണ്ടി വേർതിരിക്കണം. 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം ദിവസം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് നിങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടളക്കാൽ ചടലിന്മേലും കുറുമടിമേലും അത് പുരട്ടണം. അർദ്ധരാത്രിയിൽ സംഹാരകൻ മുസ്ലിമിൽ കടന്നു വരും, രക്തം അടയാളമായി കാണുന്ന വീടുകളെ എന്ത് ചെയ്യും, സംഹാരകൻ കടന്നുപോകും. അതിന് അതുകൊണ്ട് തന്നെയായി കടന്നു പോകും എന്നുള്ള വാക്ക് നാണ് പാസ് ഓവർ എന്ന വാക്ക് തന്നെ വന്നത്, പാസ് ഓവർ. നമ്മുടെ പെസക കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നുള്ള നമ്മുടെ പാസ് ഓവർ, പാസ് ഓവർ ലാമ്പ് വാസ് സ്ലെയിൻ എന്നറിയുന്നത്, നമ്മുടെ പാസ് ഓവർ ലാമ്പ് എന്ന് പറഞ്ഞാൽ മരണദൂതൻ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, രക്തം കണ്ടാൽ വിട്ടുപോകുകയാണ്. അപ്പൊ അവരെല്ലാവരും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, പെസകയാലും ചോരത്തെളിയാലും വീണ്ടെടുക്കപ്പെട്ടവരെന്നാണ് എബ്രായരുടെ അപ്പോസ്തലൻ പറയുന്നത്. രക്തത്താൽ, അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ടതായി പറയപ്പെടുന്ന കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. കൊരിന്ത്യരിലെ അപ്പോസ്തലൻ പറയും നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ ആ കുഞ്ഞാട് ആരായിരുന്നു, കർത്താവായ യേശു. അപ്പോൾ അവരെല്ലാവരും കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിലെ അനുഭവം പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെങ്കിലും ജഡത്തിന്റെ താഴ്ചയുള്ള ഈ പ്രകൃതത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ ഈ ലോക ജീവിതത്തിന്റെ ചിത്രമാണ്. അപ്പൊ പിറുപിറുപ്പുണ്ടാവാം, ആവലാതി ഉണ്ടാവാം, പരാതി ഉണ്ടാകാം, പരിഭവങ്ങൾ ഉണ്ടാവാം, നിരാശയുണ്ടാവാം, സങ്കടങ്ങൾ ഉണ്ടാകാം, ദേഷ്യമുണ്ടാകാം,
ഇറങ്ങി പുറപ്പെട്ടത് അബദ്ധമായി പോയി ചിന്തിച്ചു പോകാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ലെറ്റ് അസ് മേക്ക് എ ക്യാപ്റ്റൻ ആൻഡ് റിട്ടേൺ ടു ഈജിപ്റ്റ് എന്നൊരിക്കൽ പറഞ്ഞു. നമുക്കൊരു നേതാവിനെ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി. ഇതെല്ലാം സംഭവമാണ്. ഓൾ ദീസ് ക്യാൻ ഹാപ്പൻ, ഓൾ ദീസ് ക്യാൻ ഹാപ്പൻ. അപ്പൊ ദൈവത്തിന്റെ ചെയ്തു ആ ജനത്തോട് നീരസമുണ്ടായി. ഇവർ ശാഠ്യമുള്ള ഒരു ജനമെന്നും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ അവരോട് സത്യം ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയുള്ളവരാ, ശാഠ്യമുള്ളവരാ. ഇതുകൊണ്ട് ആ ശലോമോന യാഗപീഠത്തിന്മേൽ കവിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിന്റെ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ശാഠ്യമുള്ള ഒരു ജനതയാകുന്നുവെന്നും അവരെ നയിക്കേണ്ടതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമെന്നും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഗിബിയോലി ആഗ്രഹിക്കുമ്പോൾ ആ വാക്ക പറഞ്ഞ ശാഠ്യമുള്ളവർ മത്സരികളാ, ശാഠ്യക്കാരാ, തന്റേടികളാ, വകവെക്കാത്തവരാ, പിറവെക്കുന്നവരാ. അതിൽ 599,998 പേര് ഈ ശാഠ്യക്കാരായിരുന്നു. യോശുവയും കാലേബും ഒഴിയെ അവർ മുഴുവൻ പേരും മരുഭൂമിയിൽ പട്ടുപോകുമ്പോഴും ദൈവം അവരെ ശിക്ഷിക്കുകയും 40 ആണ്ട് അവർ മരുഭൂമിയിൽ കൂടി ചുറ്റിക്കറങ്ങി. അവർ മരുഭൂമിയിൽ വീണു. അപ്പൊ ഇവർ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ, അതായത് ഇവർ രക്ഷ നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ, ഇവരുടെ കൂട്ടത്തില് മരുഭൂമിയിൽ മരിച്ച ഒടുവിലത്തെ പാർട്ടിയാണ് മോശ. പിസ്ഗയിൽ വെച്ച് ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. യഹോവ അവനെ അടക്കിയത് കൊണ്ട് അവൻ മരിച്ച ഇടം ഇന്നുവരെയും ആരും അറിയുന്നില്ലെന്നാണ് ആവർത്തന പുസ്തകം ഉള്ളിൽ പറയുന്നത്. അപ്പൊ ദൈവം തന്നെ അവനെ സംസ്കരിച്ചു. പക്ഷെ ആ മോശയാണ് മത്താട് സുവിശേഷം 17-ാം അധ്യായത്തിലെ മറുവുമലയിലെ രൂപാന്തര വേളയിൽ ഏലിയാവിനോട് കൂടെ നമ്മൾ അവിടെ പ്രത്യക്ഷമായി കാണുന്നു. മോശയുടെ രക്ഷ രക്ഷപ്പെടുക, പിന്നെ മോശ വന്ന ഇവിടുന്ന് പാതാളത്തിൽ നിന്നാണ്. അതോ മരുഭൂമിയിൽ മരിച്ചുപോയ മോശ അതും കാരണം പറഞ്ഞിട്ടുണ്ട്, നീ ഹോരേബിൽ വെച്ച് ജനത്തിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധീകരിക്കാകിയാൽ നിന്റെ കണ്ണുകൊണ്ട് ഈ ദേശം കാണുമെങ്കിലും നീ അവിടെ പ്രവേശിക്കില്ലെന്നാ പറഞ്ഞു. അപ്പൊ വലിയ പാപമായി ഇല്ലയോ. ജനത്തിന്റെ വെറുപ്പിന്റെ പാപത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ പരിശുദ്ധനെ ജനത്തിന്റെ മുമ്പാകെ വിശുദ്ധീകരിക്കാൻ ഞാൻ പാപം. അതില്ലയോ വലിയ പാപം. ആ വലിയ പാപം ചെയ്ത രാഷ്ട്രീയ നേതാവിനോട് പറയാണ്, നീ എന്നോട് ഇങ്ങനെ ചെയ്യാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. പക്ഷേ മത്തായി 17-ാം അധ്യായം അവൻ നിൽക്കുന്നു. മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായി. അതിന്റെ അർത്ഥം മോശ ഏലിയാവ് എവിടെ ഉണ്ടെന്നാ, സ്വർഗത്തിലുണ്ടെന്നാ, കർത്താവിന്റെ സന്നിധിയിലുണ്ടെന്നാ. മോശ ദൈവസ്ഥാനിൽ ഉണ്ടെങ്കിൽ മരുഭൂമിയിൽ ഈ ഈ കുഞ്ഞാടൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി വിടുവിക്കപ്പെട്ടവരായി മരുഭൂമിയിൽ പട്ടുപോയ സകല ഇസ്രായേലിനും എവിടെയുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ട്. അപ്പൊ ആ ഇസ്രായേലിന്റെ 3 ആകപ്പെട്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മിസ്രയീം ഈ ലോകത്തെ ചിത്രവും മരുഭൂമിയും ക്രിസ്തീയ ജീവിതത്തിന്റെ ചിത്രവും കനാൻ ആത്മീക ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവത്തെയാണ്. ആത്മീക ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവത്തിലായിരുന്നു ജനം എത്തിച്ചേരേണ്ടത്. പക്ഷെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവത്തിൽ എത്തിച്ചേരും മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഇടയ്ക്ക് വെച്ച് അവര് പട്ടുപോയി. ഇന്നും നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ അല്ലയോ സംഭവിക്കുന്ന കാര്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വചനത്തിന്റെ പ്രകാശം ലഭിച്ച ആളുകൾ നമ്മളാണ്. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും സന്തോഷമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മളാണ്. കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സിന്റെ അടുവിലാണ് വിളിക്കുന്നത്. എന്താ കാരണം അറിയാമോ, പല പ്രശ്നങ്ങളാ. അപ്പോ മരുഭൂമിയിലെ ജീവിതയാത്രയിൽ ഈ പറയപ്പെട്ട ന്യൂനതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വന്നു ഭവിക്കുന്നു. നമ്മൾ പലരും എന്ത് ചെയ്യുന്നു, രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു, പലരും ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുന്നു. ഇതിന്റെയൊക്കെ കാരണം ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളായിരിക്കാം. അവരോട് ആരോടും കർത്താവ് പറഞ്ഞില്ല നീ സ്വർഗരാജ്യത്തിന് വിളിയായിരിക്കും. ഇത് പറയുമ്പോ ചില ആളുകൾ പറഞ്ഞറിയാവോ, പാപം ചെയ്ത് അശുദ്ധി പ്രവർത്തിക്കുന്ന കൊള്ളദാത്തവന്മാർക്ക് സ്വർഗം കൊടുക്കുന്നയാളാണ് ഈ സ്റ്റേറ്റസ് എന്നാണ് കേട്ടോ. പാപം ചെയ്ത്
ഒരു ഒന്നിനോട് പുള്ളി എഴുതിയേക്കുന്ന വാക്ക് ഞാൻ പറയുന്നില്ല. എന്താ പറയാ, കണ്ട ആഭാസന്മാർക്കും വ്യഭിചാരികളെയും സ്വർഗത്തിലോട്ട് വിടുന്ന ആളാണ് ഞാൻ എഴുതുന്നത് കേട്ടോ, അങ്ങനെ എഴുതിയിരുന്നത് എനിക്കെതിരായിട്ട്. ഇടയാറുമുള്ള കോഴിപ്പാലത്തിന്റെ കീഴിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കോഴിപ്പാലത്തിന്റെ കീഴിലാണ് സഞ്ജീവിടന്റെ വീട്ടിൽ വന്നിട്ടുള്ള മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. ആ അപ്പം കോഴിപ്പാലത്തിന്റെ കീഴിൽ ഇതുകൊണ്ട് സ്വർഗത്തിലോട്ട് ഇങ്ങനെയുള്ളവരെ വിടുന്ന ജോലി എന്റെ ജോലിയാന്ന് വരുന്നത് ആണോ? നമ്മുടെ കർത്താവ് പറയുന്നു കനാൻ ദേശത്തെ വാസു എന്ന് പറയുന്നത് സ്വർഗത്തിന് ചിത്രം അല്ല, ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് ഒരു വിശ്വാസി ചെന്ന് നമ്മെ കുറിച്ചുള്ള ദൈവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ശുദ്ധീകരണമാണ്. നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പം അത് ആണ് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ പറയാൻ ഇന്ന് രാത്രി സമയമുള്ളൂ, നാല് ടെക്സ്റ്റേ പറയാൻ ഇന്ന് സമയമുള്ളൂ. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുന്ന കാര്യം അല്ലെ, ഒരുപാട് സമയമെടുക്കില്ല. അതുകൊണ്ട് അടുത്തത് നഷ്ടപാദം സങ്കീർത്തനം 51:1-12 വരെയുള്ള വാക്യങ്ങളാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം ദാവീദ് ബത്ത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവന്റെ പാപത്തെ കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവന് തന്റെ മെയ്യ കിടക്കമേൽ കയറി മെത്തമേൽ കയറി ദൈവസേനയില് അനുദപിച്ചെഴുതിയ ഒരു അനുതാപ സങ്കീർത്തനമാണ് ഏത്? 51 സങ്കീർത്തനം. ആ സങ്കീർത്തനം എഴുതിയപ്പോൾ രണ്ട് വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ടോ ഈ ദാവീദ്? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് വിശ്വാസി പാപം ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് എടുക്കും. പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ പോയില്ലേ? നമുക്ക് ജീവൻ തന്ന ദൈവത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആള് പോയി, അപ്പൊ അവന്റെ രക്ഷ നഷ്ടപ്പെടുന്നു. പഴയ നിമകാലത്ത് പരിശുദ്ധാത്മാവ് അതാത് സമയത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തു നിന്ന് വന്നും പോയും കൊണ്ടിരുന്നു എന്നാ വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ശൗലിന്റെ മേൽ വന്നു, പിന്നീട് വായിക്കുന്നു യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുപോയി, ഒരു ദുരാത്മാവ് അവനിൽ വന്നു. ഗിദെയോനെ കുറിച്ച് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോട് വന്നു. ശിംശോനെ കുറിച്ച് വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും യഹോവയെ നീ ചെയ്യണം എന്നെ ശക്തിപ്പെടുന്ന പ്രാർത്ഥന, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി അവന്റെ മേൽ വന്നു, അവൻ ഫിലിസ്തീനെ ഛേദിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് വായിക്കുന്നത്. അപ്പൊ ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് യൂസ് ടു കം ആൻഡ് ഗോ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, വരികയും പോവുകയും ഉദ്ദേശം നിവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ പോലെ സ്ഥിരമായി വിശ്വാസം വസിക്കുന്നില്ല. അപ്പൊ ദാവീദ് പാപം ചെയ്തപ്പോൾ അവൻ ഭയപ്പെട്ടു, എന്റെ പാമുഹേതുവായി എന്നിൽ വസിക്കുന്ന ദൈവാത്മാവ് ദൈവം എന്നെ വിട്ട് പോകും. വിശുദ്ധിയുടെ ശുശ്രൂഷയ്ക്ക് ആത്മാവ് നൽകിയിരുന്നു. അപ്പൊ ദാവീദ് പ്രാർത്ഥിക്കുക, അതുപോലെ നീ എഴുതേ നിന്റെ ആത്മാവിനെ നിന്ന് എടുത്തു കളയുക. അപ്പൊ ഇവിടെ തന്റെ രക്ഷ നഷ്ടപ്പെട്ട ദാവീദ് ഒരു വാക്കുപോലും ഈ സംഘടനയിൽ പറഞ്ഞിട്ടില്ല. രക്ഷയുടെ സന്തോഷം, നിർമ്മലമായ ഹൃദയം, സ്ഥിരമായ ആത്മാവ്, ഇവനെ തെറ്റിപ്പോകാത്ത സ്വഭാവം, ഇത് എനിക്ക് തരണം എന്നാ പ്രാർത്ഥിക്കുന്നത്. മൂന്ന് കാലങ്ങളിൽ ഒന്ന് രക്ഷയുടെ സന്തോഷം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അത് ദാവീദല്ല, ഏത് പുതിയ വിശ്വാസി പാപം ചെയ്താലും നമ്മ പാപം ചെയ്തവന്റെ മുഖം സലാഡ് കുക്കുംബർ പോലെ ആയിപ്പോകും, എന്നാൽ നീണ്ടുപോകും. സലാഡ് കുക്കുംബറിലേക്ക് നീളത്തിലേക്ക്, അതുപോലെ നമ്മുടെ രക്ഷയുടെ സന്തോഷം പോയി കഴിയുമ്പോൾ മുഖത്ത് അത് പ്രത്യക്ഷമാകും. അതാണ് സലാഡ് കുക്കുംബർ എന്ന് പറഞ്ഞത്. അപ്പോ നിന്റെ രക്ഷയുടെ സന്തോഷം ഏരി തരണമേ. 32 വായിക്കുമ്പോൾ എന്തെല്ലാം മിഷനിലാണ് പറയുന്ന പാപം, ഞാൻ എന്റെ പാപങ്ങളെ നിന്നോട് ഏറ്റു പറയാപ്പോൾ എന്ത് ചെയ്തു? എന്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്നെ പോലെ വറ്റിപ്പോയി. എത്രയോ വിവരങ്ങൾ, കണ്ണ്, കാല്, ചെവി, ശരീരം, ഹൃദയം എല്ലാം പ്രയാസത്തിലായി. എവറിങ് വാസ് ഔട്ട് ഓഫ് ജോയിന്റ്. എന്നാൽ ഞാൻ എന്റെ പാപങ്ങളെ എന്റെ ദൈവം ഭാഗം ഏറ്റു പറയുന്നത് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? കൃപ ലഭിച്ചു. എന്നാൽ ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വളരെ വ്യക്തമായി ദാവീദ് പറയുക, അവൻ നഷ്ടപ്പെട്ടത് രക്ഷയല്ല, രക്ഷയുടെ സന്തോഷം.
തെറ്റി സ്ഥിരതമായ ആത്മാവ് പറഞ്ഞാൽ തെറ്റിപ്പോകാത്ത സ്വഭാവം അതിലേക്ക് തീർമെന്ന് പ്രാർത്ഥന. ദാവീദിന്റെ രക്ഷ പോയെങ്കില് ആ ദാവീദിനെ കുറിച്ച് അല്ലയോ പിന്നെ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ പ്രവർത്തന പുസ്തകം പറയുന്നത്. ദാവീദ് തന്റെ ആയുസ്സിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം മരിച്ച പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. അവ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ആ ദാവീദിനെ കുറിച്ച് ലോക വേദപുസ്തകത്തില് ഒരൊറ്റ മനുഷ്യനെ കുറിച്ച് മാത്രമേ ദൈവം നേരിട്ട് അവന്റെ കല്ലറയിൽ ഒരു ശികാരം ഇത് എഴുതിയിട്ടുള്ളൂ. ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അത് ദൈവം നേരിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. വേറെ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടില്ല. അപ്പൊ ദാവീദിന്റെ രക്ഷ തുമ്മിയ ഉടനെ അങ്ങ് പോയെങ്കിൽ ദൈവ സാക്ഷ്യം പറയുമോ? 51 സങ്കീർത്തനത്തിലെ ഈ വാക്യാംശം, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെന്ന് എടുക്കുകയും എഴുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിയതരണമേ, എന്റെ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകി സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷാനഷ്ടത്തെ കുറിച്ചല്ല. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവന് സംഭവിക്കുന്നത് രക്ഷയുടെ സന്തോഷത്തിന്റെ തിരോധനമാണ്. നാം യഥാസ്ഥാനപ്പെടുമ്പോൾ നീ ആ നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് മടങ്ങി. യാക്കോബ് തന്റെ മകൻ യോസേഫ് മരിച്ചുപോയി, ദുഷ്ടമൃഗം അവനെ പറിച്ചു കയറി കളഞ്ഞു എന്ന് അവന്റെ മക്കൾ വന്ന് അവനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവന്റെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെട്ടു പോയത്. ഏറിയ കാലം എന്റെ മകനെ യോസേഫ്, എന്റെ മകനെ യോസേഫ് എന്ന് പറഞ്ഞ് അവൻ വിലപിച്ചുകൊണ്ടിരുന്നു. 17 വയസ്സിൽ മിസ്രായീമിലേക്ക് പോയ യോസേഫ് 13 വർഷത്തെ കാരാഗ്രഹവാസത്തിനു ശേഷം 30 വയസ്സിൽ മിസ്രയേമിനൊക്കെയും ശ്രേഷ്ഠനായി മന്ത്രിയായി. 37 വയസ്സായപ്പോഴാണ് ദാവീദിന്റെ ഈ യാക്കോബിന്റെ മറ്റു സഹോദരന്മാർ അവിടെ ധാന്യം കൊള്ളാൻ ചെല്ലുന്നത്. അപ്പൊ 13, 7 20 വർഷത്തെ അന്തർത്താനത്തിന് ശേഷം ഈ മക്കൾ രൂബേനും ഷിമിയോനും യഹൂദായും പാർട്ടികളും വന്ന യാക്കോബിനോട് നിന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള വർത്തമാനം പറയുമ്പോൾ നാം വായിക്കുന്നത് അവന്റെ മുഖത്തിന് ചൈതന്യം വന്നു അല്ലേ? അവന്റെ മുഖത്തിന് ചൈതന്യം വന്നു. അതുവരെ അവന്റെ സന്തോഷം എന്ത്? അവനെ അന്യം വിട്ട് നേതിരുന്നു. പാപം ഒരുവന്റെ ഹൃദയത്തിൽ സംഭവിച്ചാൽ അത് അവന്റെ രക്ഷയുടെ ചൈതന്യം അല്ലെങ്കിൽ സന്തോഷത്തെ അവൻ നകറ്റി കളയും. അവൻ ആ സന്തോഷം അവന് മടക്കി കിട്ടുമ്പോൾ ആ ചൈതന്യം അവന്റെ മുഖത്തേക്ക്. ഈ വാക്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നതിനേക്കാൾ നഷ്ടപ്പെടത്തില്ല എന്ന് സ്ഥാപിക്കാനാണ് ഏറ്റവും സഹായകരമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് പ്രതിപാദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ വളരെ ഫലകരമായ ക്ലാസ് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും തുടരാം. കർത്താവ് അതുവരെയും നമ്മെ ഇവരെയും കാത്തു സൂക്ഷിക്കുന്നതാകും. നന്ദി.